മലയാളികളുടെ മനസ്സിൽ എന്നും ഒരു പ്രത്യേക സ്ഥാനമുള്ള താരമാണ് രമേഷ് പിഷാരടി. ടി വി പരിപാടികളിലൂടെ തുടങ്ങി പിന്നീട് സിനിമയിൽ തന്റേതായ സ്ഥാനമുറപ്പിക്കാൻ നടന് സാധിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിട്ടുള്ള കോമഡി പരിപാടികളായിരുന്നു രമേഷ് പിഷാരടിക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിയിട്ടുള്ളത്. ഇന്ന് സിനിമയിൽ സംവിധായകനായും നടനായും ഒക്കെ തന്റേതായ സ്ഥാനം താരം നേടിയെടുത്തിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി അടുത്ത സൗഹൃദം തന്നെയാണ് രമേഷ് പിഷാരടി സൂക്ഷിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം പലപ്പോഴും പിഷാരടിയെ കാണുവാനും സാധിക്കും. സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായ രമേഷ് പിഷാരടി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും വീഡിയോകളും ആരാധകർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിനുള്ള പ്രധാന കാരണം രമേഷ് പിഷാരടി അതിന് നൽകുന്ന ക്യാപ്ഷനുകളാണ്. ഇപ്പോഴത്തെ അദ്ദേഹം സുരേഷ് ഗോപിയെ കുറിച്ച് തുറന്നു പറയുന്ന ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്താറില്ല എന്നാണ് പിഷാരടി പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിൽ അതൊന്നും തന്നെ വിഷയമാവുകയും ചെയ്യാറില്ല. അതിനാലാണ് BJP അനുഭാവിയായ സുരേഷ് ഗോപിയുമായി വരെ സൗഹൃദമുണ്ടാക്കാൻ സാധിച്ചത്. സുരേഷ് ഗോപി എന്ന വ്യക്തി ലോകത്തിൽ ഒരാളോട് മാത്രമാണ് ദ്രോഹം ചെയ്തിരിക്കുന്നത് എന്നാണ് പിഷാരടി പറയുന്നത്. അത് മറ്റാരോടുമല്ല, അദ്ദേഹത്തിനോട് തന്നെയാണ് എന്നും പിഷാരടി കൂട്ടിച്ചേർത്തു. സുരേഷ് ഗോപി ചെയ്യുന്നതും പറയുന്നതുമായ കാര്യം കൊണ്ട് അദ്ദേഹത്തിന് തന്നെ തിരിച്ചടികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വേറെ ആർക്കും തന്നെ അദ്ദേഹം ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാവരെയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്റെ പടമൊക്കെ ഇറങ്ങിയ സമയത്ത് മിമിക്രി സംഘടനയിലും മറ്റും സുരേഷ് ഗോപി ഒരുപാട് സഹായമാണ് ചെയ്തിട്ടുള്ളത് എന്നും പിഷാരടി പറയുന്നു. രാഷ്ട്രീയം ഓരോരുത്തരുടെയും വിശ്വാസമാണ്, അത് വ്യക്തിത്വവുമായി കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. നല്ലൊരു മനുഷ്യനാണ് എന്നതിനപ്പുറം ആളുകളുടെ വ്യക്തിത്വത്തെ കുറിച്ചോ രാഷ്ട്രീയത്തെ കുറിച്ചോ പറയാൻ താൻ ആളല്ല എന്നും രമേഷ് പിഷാരടി വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് കുടുംബസമേതമായിരുന്നു പിഷാരടി എത്തിയത്. സിനിമയിലെ എല്ലാ താരങ്ങളുമായും നല്ലൊരു സൗഹൃദവും പിഷാരടി സൂക്ഷിക്കാറുണ്ട്. ഒരു കാലത്ത് പിഷാരടിയും ധർമ്മജനും തമ്മിലുള്ള കോംബോ പ്രേക്ഷകർ വലിയ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. താരം മമ്മൂട്ടിക്കൊപ്പം പലപ്പോഴും എത്താറുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ നിരവധി പരിഹാസങ്ങളും ട്രോളുകളും താരത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയാണ് താരം എപ്പോഴും ഏറ്റെടുത്തത്. സംഭവം ചർച്ചയായതോടെ താനും മമ്മൂട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തെ പറ്റി തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഗാനഗന്ധർവൻ എന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തത് രമേഷ് പിഷാരടി ആയിരുന്നു. അതേസമയം പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പിഷാരടി. ഇപ്പോൾ ബാദുഷാ സിനിമാസിന്റെ ബാനറിൽ NM ബാദുഷയും ഷിനോയ് മാത്യുവും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സൗബിൻ ഷഹ്ര നായകനായെത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത് സന്തോഷ് എത്തിക്കാനുമാണ്. നഗര പശ്ചാത്തലത്തിലൂടെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രമേയം രസകരമായ മുഹൂർത്തങ്ങളിലൂടെയും റിയലിസ്റ്റിക് ആയും അവതരിപ്പിക്കുകയാണ് ചിത്രത്തിലെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.